നമസ്കാരം എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്ന പനീർ ബുർജിയാണ്. നമ്മുടെ വെജിറ്റേറിയൻകാർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പനീർ ബുർജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പനീർ ബുർജി തയ്യാറാക്കാനായിട്ട് നമ്മുടെ പനീർ ഒന്ന് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്യാം. അത് നമ്മുടെ പനീർ നന്നായി ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പനീർ ബുർജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബുർജി തയ്യാറാക്കാനുള്ള പാൻ റെഡിയാണ്. നമുക്ക് പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓയിലിലോട്ട് ഒരു പിഞ്ച് ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. നമ്മുടെ ജീരകം ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായി ഫൈനായി ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഈ കൂട്ടത്തിലോട്ട് ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയും പച്ചമുളകും ഒന്ന് നന്നായി വാടി വരണം. നമ്മുടെ സവോളയും പച്ചമുളകും നന്നായി വാടി വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ തക്കാളിയും സവോളയും നമുക്ക് നന്നായി വാട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ തക്കാളിയും സവോളയും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം നന്നായി ഒന്ന് നമുക്ക് സോൾട്ട് ചെയ്തെടുക്കാം. മസാലയുടെ കുത്തലുകളൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ടാണ്. മസാല എല്ലാം നന്നായി ഒന്ന് സോൾട്ട് ചെയ്ത ശേഷം നമ്മൾ ആദ്യമേ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ പനീർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പനീറും മസാലയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ പനീർ ബുർജിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ബുർജിയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബുർജി റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു ബൗളിലോട്ട് ഡിഷ് ഔട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ പനീർ ബുർജി റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പനീർ ബുർജിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് അമർത്തുക. താങ്ക് യു.